عليكم ورحمة الله. മൂന്നാം ക്ലാസ്സിലെ അർദ്ധവാർഷിക പരീക്ഷയുടെ അഖ്ലാഖിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലോ. ചോദ്യം ഒന്ന്, നല്ല കൂട്ടുകാർക്ക് ട്രോഫി നൽകാം. ട്രോഫിക്ക് നേരെ കുത്തിട്ട് യോജിപ്പിക്കാം. ഒന്ന്, കാണുമ്പോൾ സലാം പറയും. അത് നല്ല കൂട്ടുകാരുടെ ലക്ഷണമാണോ? ആണെങ്കിൽ ആ ട്രോഫിയിലേക്ക് വരച്ച് കൊടുക്കുക. രണ്ട്, സിനിമ കാണാൻ ക്ഷണിക്കും. അത് നല്ല കൂട്ടുകാരുടെ ലക്ഷണമല്ലേ? അപ്പോൾ അത് വരക്കണ്ട. മൂന്നാമത്തത്, പഠന സമയം കളിക്കാൻ വിളിക്കും. അത് നല്ല കൂട്ടുകാരുടെ ലക്ഷണമാണോ? അല്ല. നാലാമത്തത്, ജമാഅത്ത് നിസ്കാരത്തിന് പള്ളിയിലേക്ക് വിളിക്കും. അതോ? ആ ശരി, അത് നല്ല കൂട്ടുകാരുടെ ലക്ഷണമാണല്ലേ. അഞ്ച്, ചീത്ത ആളുകളോടൊപ്പം നടക്കുന്നത് കണ്ടാൽ അരുതെന്ന് പറയും. അത് നല്ല കൂട്ടുകാരുടെ ലക്ഷണമല്ലേ? ആണല്ലേ. ആറ്, അന്യൻ്റെ വസ്തു കാണാതെ എടുക്കാൻ പ്രേരിപ്പിക്കും. അന്യൻ്റെ വസ്തു കാണാതെ എടുക്കാൻ പ്രേരിപ്പിക്കും. അത് നല്ല കൂട്ടുകാരുടെ ലക്ഷണമാണോ? അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അല്ല. അപ്പോൾ അത് നല്ല കൂട്ടുകാരുടെ ലക്ഷണമല്ല. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, യോജിച്ചവ ചേർക്കാം. ബ്രാക്കറ്റിൽ മുറൻ, അഹ്ബബ്ത, ഹുൽക്കൻ, ഈമാൻ, നാഫിയൻ, യോമൽ ഖിയാമ എന്നൊക്കെ തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, അത്തഹൂറു ശത്രുൽ ഡാഷ്. എന്താണ് അത്തഹൂറു ശത്രുൽ ഈമാൻ? രണ്ട്, അല്ലാഹുമ സിദ്നി ഇൽമൻ നാഫിയ. മൂന്ന്, കുലിൽ ഹക്കു വൈൻ കാന മുറൻ. നാല്, അൻത മാമൻ അഹ്ബബ്ത. അഞ്ച്, അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഡാഷ്. എന്താ ഖുൽഖൻ. ആറ്, മൻ റദ്ദ അൻ ഇർലിൽ അഖി റദ്ദല്ലാഹു അൻ വജ്ഹി നാറ യൗമൽ ഖിയാമ. ആറ് മാർക്കാണ് അതിന്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പൂർത്തിയാക്കാം. പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ഇൽമ ഡാഷ് എന്താണ് ഇൽമ നാഫിയാകുന്നത്. രണ്ട്, ഉപകാരപ്പെടാത്ത അറിവിനെ തൊട്ട് നബി സല്ലല്ലാഹു അലൈഹി സല്ലമ അള്ളാഹുവിനോട് കാവൽ ചോദിക്കാറുണ്ടായിരുന്നു. മൂന്ന്, നാം അറിവ് പഠിക്കുന്നത് അതുപോലെ ചെയ്യാനാണ്. നാല്, പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുന്നവർക്കാണ് ദുനിയാവിലും ആഹിറത്തിലും വിജയം. അഞ്ച്, സൽസ്വഭാവത്തിൻ്റെ ഉത്തമ മാതൃകയാണ് ഡാഷ് ആരാണ് മുഹമ്മദ് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നാലാമത്തെ ക്വസ്റ്റ്യൻ പാട്ടുകൾ പൂരിപ്പിക്കാനാണ്. ഒന്ന്, കളവ് പറയല്ല ഡാഷ്. ആ പാട്ടൊന്ന് പൂരിപ്പിച്ചിട്ട് എഴുതുക. അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, തെദരീബാത്തിലാണത്. കളവ് പറയല്ല എന്നുമ്മ ചൊന്നാരെ കള്ളൻ്റെ കയ്യിലെ പൊന്ന് കൊടുത്തവർ. രണ്ടാമത്തത്, തഹിർ തഹിർ ജിസ്മക്ക, നെല്ലിഫ് നെല്ലിഫ് സൗബക്ക, അല്ലാ അല്ലാ തൊഹിർന നെല്ലിഫ്ന ഒജമ്മിൽന. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ വ്യക്തമാക്കാം. പരദൂഷണം എന്നാൽ എന്ത്? തൻ്റെ സഹോദരന് ഇഷ്ടമില്ലാത്തത് പറയൽ ആണ് പരദൂഷണം അഥവാ വൈബത്ത്. രണ്ട്, പേനയില്ലാതെ വിഷമിച്ചു നിൽക്കുന്ന ആബിദക്ക് ഫാത്തിമ ഒരു പേന നൽകിയപ്പോൾ ആബിദ സന്തോഷത്തോടെ പറഞ്ഞ വാക്ക് എന്താണ്? ശുക്രല്ലക്കി യാ സദീഖത്തി. ചോദ്യം മൂന്ന്, നല്ല കൂട്ടുകാർ ആരാണ്? നല്ല കൂട്ടുകാർ നല്ല കാര്യങ്ങളിൽ സഹായിക്കുന്നവരാണ് നല്ല കൂട്ടുകാർ. ചോദ്യം നാല്, നമ്മുടെ യഥാർത്ഥ സുഹൃത്ത് ആരാണ്? നാം വിഷമിക്കുമ്പോൾ നമ്മെ സഹായിക്കാൻ എത്തുന്ന ആളാണ് നമ്മുടെ യഥാർത്ഥ സുഹൃത്ത്. ആറാമത്തെ ക്വസ്റ്റ്യൻ ഉത്തരം എഴുതാം. ഒന്ന്, അബ്ദുൽ ഖാദിർ ജീലാനി എന്നിവർ ബാഗ്ദാദിലേക്ക് പോകാൻ ഉമ്മയോട് സമ്മതം ചോദിച്ചു. എന്തിനാണ് അബ്ദുൽ ഖാദിർ ജീലാനി ബാഗ്ദാദിലേക്ക് പോകാൻ സമ്മതം ചോദിച്ചത്? അറിവ് നേടാനും സജ്ജനങ്ങളെ സന്ദർശിക്കാനുമായി ബാഗ്ദാദിലേക്ക് പോകാനാണ് സമ്മതം ചോദിച്ചത്. രണ്ട്, 40 സ്വർണ നാണയം കുപ്പായത്തിൽ തുന്നിപ്പിടിപ്പിച്ചു ഉമ്മ കുട്ടിയെ ഉപദേശിച്ചത് എന്താണ്? ഒരു ഘട്ടത്തിലും നീ കളവ് പറയരുത് എന്നാണ് ഉമ്മ ഉപദേശിച്ചത്. മൂന്ന്,
കൊള്ളത്തലവൻ കുട്ടിയോട് ചോദിച്ചു, എന്ത്? കുട്ടിയുടെ മറുപടി എന്ത്? കൊള്ളത്തലവൻ ചോദിച്ചത് എന്താണ്? നിന്റെ പക്കൽ എന്തുണ്ട്? അപ്പൊ കുട്ടിയുടെ മറുപടിയോ? എൻ്റെ പക്കൽ 40 സ്വർണമുണ്ടെന്നാണ് കുട്ടി മറുപടി പറഞ്ഞത്. 4. പലരും ചീത്ത സ്വഭാവികളാവുന്നത് എന്തുകൊണ്ടാണ്? പലരും ചീത്ത സ്വഭാവികളാവുന്നത് എങ്ങനെയാണ്? ദുഷിച്ച കൂട്ടുകാരെ കൊണ്ടാണ് പലരും ചീത്ത സ്വഭാവികളാകുന്നത്. ഇനി നമുക്ക് അടുത്ത സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, യോജിച്ചവ ചേർക്കാനാണ്. ബ്രാക്കറ്റിൽ നിൽക്കണം, ഉണർത്തണം, വിചാരിക്കണം, തടയണം, സ്വഭാവം, ചികഞ്ഞു, ചെയ്യരുത് എന്നൊക്കെ തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, നാം ഐബത്ത് പറയുകയോ കേൾക്കുകയോ ഡാഷ് എന്താണ് അവിടെ ചേർത്ത് കൊടുക്കുക? ചെയ്യരുത്. കേട്ടാൽ തടയണം. കഴിഞ്ഞില്ലെങ്കിൽ അവിടെ നിന്ന് മാറി നിൽക്കണം. ഒരാളുടെ കുറ്റങ്ങൾ ഡാഷ് ചികഞ്ഞ് അന്വേഷിക്കുകയും ചെയ്യരുത്. എല്ലാവരെ കുറിച്ചും നല്ലത് മാത്രം വിചാരിക്കണം. കുറവുകൾ കണ്ടാൽ ഉണർത്തണം. ഇതാണ് മുസ്ലിമിൻ്റെ സ്വഭാവം. പാഠഭാഗം നന്നായി വായിച്ച് പഠിച്ച ഒരു കുട്ടിക്ക് ഇതിൻ്റെ ഉത്തരം തെറ്റാതെ എഴുതാൻ സാധിക്കുള്ളൂ. നന്നായിട്ട് വായിച്ച് പഠിക്കണം. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പൂർത്തിയാക്കാം. ഒന്ന്, അൻത മാമൻ ഡാഷ് എന്താണ്? അൻത മാമൻ അഹ്ബബ്ത. രണ്ട്, കുലിൽ ഹക്കു വൈൻ കാന ഡാഷ് എന്താ? മുറൻ, കയ്പുള്ളതാണെങ്കിലും നീ സത്യം പറയുക. മൂന്നാമത്തത്, അക്മലിൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഡാഷ് എന്താ? ഹസനുഹും ഖുലുഖ. നാല്, അല്ലാഹുമ്മ സിദ്നി ഇൽമൻ ഡാഷ് ഇൽമൻ നാഫിയ. അഞ്ച്, അത്തഹൂറു ശത്രുൽ ഡാഷ് ഈമാൻ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, രണ്ടെണ്ണം വീതം എഴുതാനാണ്. ഒന്നാമത്തത്, സൽ സ്വഭാവങ്ങളുടെ ലക്ഷണങ്ങളാണ്. പരസ്പരം സ്നേഹിക്കുക, ബഹുമാനിക്കുക, പുഞ്ചിരിക്കുക, സഹായിക്കുക, ഇതൊക്കെ സൽ സ്വഭാവങ്ങളുടെ ലക്ഷണങ്ങളാണ് അല്ലേ. രണ്ടാമത്തത്, നല്ല കൂട്ടുകാരുടെ ലക്ഷണങ്ങൾ എന്താണ്? സത്യം പറയുക, പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുക, വാക്ക് പാലിക്കുക, നന്മ കണ്ടാൽ പ്രോത്സാഹിപ്പിക്കുക, തെറ്റുകൾ കണ്ടാൽ തിരുത്തിക്കൊടുക്കുക, ഇതൊക്കെ നല്ല കൂട്ടുകാരുടെ ലക്ഷണങ്ങളാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ പൂരിപ്പിക്കാം. ഒന്ന്, കളവ് പറയില്ല ഡാഷ് കള്ളൻ്റെ ഡാഷ് കൊടുത്തോവർ എന്താ? കളവ് പറയല്ല എന്നുമ്മ ചൊന്നാരെ കള്ളൻ്റെ കയ്യിൽ പൊന്നി കൊടുത്തോവർ. രണ്ടാമത്തെ, തൊഹിർ തൊഹിർ ഡാഷ് നെല്ലിഫ് നെല്ലിഫ് ഡാഷ് അല്ലാ അല്ലാ ഡാഷ് നെല്ലിഫ്ന വ ഡാഷ് എന്താണത്? നമ്മളെ ഒന്നാമത്തെ പാഠത്തിലുള്ള ഒരു പാട്ടാണ് അല്ലേ, തദ്രീബാത്തിലുള്ള. തൊഹിർ തൊഹിർ ജിസ്മക്ക നെല്ലിഫ് നെല്ലിഫ് സോബക്ക അല്ലാ അല്ലാ തൊഹിർന നെല്ലിഫ്ന വ ജമ്മിൽന. അഞ്ചാമത്തത്, സാരം എഴുതാനാണ്. قال النبي صلى الله عليه وسلم من رد عن إرل الأخي رد الله عن وجه النار يوم القيامة. അതിന്റെ മീനിങ് എഴുതാനാണ്. എന്താണ് അതിന്റെ മീനിങ്? ഒരാൾ തൻ്റെ സഹോദരന്റെ മാനം കാത്താൽ അള്ളാഹു അവൻ്റെ മുഖം ഖിയാമത്ത് നാളിൽ നരകത്തിൽ നിന്നും കാക്കും. ആറാമത്തെ ക്വസ്റ്റ്യൻ, ഉത്തരം എഴുതാം. പേന ഇല്ലാതെ വിഷമിച്ചു നിൽക്കുന്ന ഫാത്തിമക്ക് സെഫിയ ഒരു പേന നൽകി. അപ്പോൾ സന്തോഷവതിയായ ഫാത്തിമ സെഫിയയോട് പറഞ്ഞ അറബി വാചകം എന്താണ്? ശുക്രൻ ലക്കിയ സദീഖത്തി. രണ്ടാമത്തത്, യഥാർത്ഥ സുഹൃത്ത് ആര് ആരാണ്? നാം വിഷമിക്കുമ്പോൾ നമ്മെ സഹായിക്കാനെത്തുന്ന ആളാണ് നമ്മുടെ യഥാർത്ഥ സുഹൃത്ത്. മൂന്നാമത്തത്, ഐബത്ത് എന്നാൽ എന്ത്? തൻ്റെ സഹോദരന് ഇഷ്ടമില്ലാത്തത് പറയലാണ് ഐബത്ത് അഥവാ പരദൂഷണം. നാല്, പിതാവിൻ്റെ സ്വത്തായി ലഭിച്ച 40 സ്വർണ നാണയം കുപ്പായത്തിൽ തൻ്റെ കക്ഷത്തിന് താഴെ മാതാവ് തുന്നിപ്പിടിപ്പിച്ച് കുട്ടിയെ യാത്രയാക്കിയപ്പോൾ മാതാവ് ഉപദേശിച്ചത് എന്താണ്? എന്താണ്?
ഒരു ഘട്ടത്തിലും നീ കളവ് പറയരുത് എന്നാണ് മാത ഉപദേശിച്ചത്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, നല്ല കൂട്ടുകാരനോട് യോജിച്ച കാര്യങ്ങൾ നേരെ ശരി അടയാളപ്പെടുത്താം. കാണുമ്പോൾ സലാം പറയും, ശരി. സിനിമ കാണാൻ വിളിക്കും, തെറ്റ്. ഹൈബത്ത് പറയുന്നവനെ തടയും, ശരി. പഠന സമയം കളിക്കാൻ വിളിക്കും, തെറ്റ്. ജമാഅത്ത് നിസ്കാരത്തിന് പള്ളിയിലേക്ക് ക്ഷണിക്കും, ശരി. അന്യന്റെ സാധനം ചോദിച്ചെടുക്കും, ശരി. ചീത്ത ആളുകളോടൊപ്പം നടക്കുന്നത് കണ്ടാൽ അരുതെന്ന് പറയും, ശരി. അസ്സലാമു അലൈക്കും.